ക്യാബേജ് ഇല മാറൽ വെച്ച സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന ഈ ട്രിക്ക് കൊണ്ടുള്ള ഗുണം എന്താണ് അത് നമുക്ക് കൂടി ഒന്ന് നോക്കാം എന്താണ് ആ ട്രിക്കിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ നമ്മുടെ പല ആരോഗ്യ പ്രശ്നത്തിനുമുള്ള മരുന്ന് നമ്മുടെ പ്രകൃതിയിൽ തന്നെയുണ്ട് ഭക്ഷണവും പ്രകൃതി വിഭവങ്ങളും ഒക്കെ തന്നെയാണ് ഈ മരുന്ന് നമ്മൾ അത്രയധികം ശ്രദ്ധിക്കാത്ത എന്നാൽ ഗുണഗണങ്ങൾ ഏറെയുള്ള ഒന്നാണ് ഈ ക്യാബേജ് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ മൂല്യമേറിയ മരുന്നുകളിലൊന്നാണ് ഈ ക്യാബേജ് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ക്യാബേജ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും 100 ഗ്രാം ക്യാബേജിലുള്ളത് 36.6 മില്ലിഗ്രാം വൈറ്റമിൻ സി ആണ് അതിനാൽ ക്യാബേജ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഏറെ സഹായകരമാകും ഇനി ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ക്യാബേജ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇവ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുകയും അതുവഴി ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യും വൈറ്റമിൻ എ B2 C എന്നിവയോടൊപ്പം കാൽഷ്യം മെഗ്നീഷ്യം ഫോസ്ഫറസ് ഇരുമ്പ് സോഡിയം പൊട്ടാഷ്യം സൾഫർ എന്നിവയുമെല്ലാം ഈ കുഞ്ഞു ക്യാബേജിൽ അടങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇനി ട്രെൻഡിംഗ് ആയ ഒരു ക്യാബേജിൻ്റെ ഒരു മറ്റൊരു കാര്യമാണ് ഈ സ്ത്രീകൾ ഈ ക്യാബേജ് ഇല മാറൽ വയ്ക്കുന്ന ചില റീൽസുകളൊക്കെ നമ്മൾ കാണാറുണ്ട് വിദേശ രാജ്യങ്ങളിലുള്ള സ്ത്രീകൾ ഒരു ഈ ഒരു രീതി പിന്തുടരുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് ഇതിന് കൃത്യമായൊരു കാരണവുമുണ്ട് ഈ മരണത്തിൽ ക്യാബേജ് ഇല വയ്ക്കുന്നത് വേദന കുറയ്ക്കും പ്രത്യേകിച്ച് മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് ഈ മാറലുണ്ടാകുന്ന വേദനയും മുറിവും ഒരുപാട് ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ഇത് മാറാനുള്ള ഒരു നല്ലൊരു വഴിയാണ് ഈ മാറിടത്തിൽ ഈ ക്യാബേജ് ഇല വയ്ക്കുക എന്നത് ചില സ്ത്രീകൾക്ക് ആർത്തവത്തോടനുബന്ധിച്ച് ഈ സ്ഥലങ്ങളിൽ വേദന ഉണ്ടാകുന്ന അതിനുള്ളൊരു പരിഹാരം കൂടിയാണ് ചില ആർത്തവ സമയങ്ങളിലും ഈ വേദന ഉണ്ടാകാറുണ്ട് അതിനൊരു പരിഹാരം കൂടിയാണ് ഈ ക്യാബേജ് ഇലകൾ ഇങ്ങനെ മാറൽ വെക്കുന്നത് ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്നത് പോലെ തന്നെ ക്യാബേജ് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ച് തണുപ്പിക്കണം പിന്നീട് പുറത്ത് 2 ഇല അതായത് പുറം ഭാഗത്തുള്ള 2 ഇല ഒഴിവാക്കിയതിന് ശേഷം ഉള്ളിലുള്ള 2 ഇതളുകൾ ക്യാബേജ് എങ്ങനെയാണ് പൊളിക്കുന്നത് നമുക്കറിയാം ഇത് ആദ്യ പുറമുള്ള 2 ഇല ഒഴിവാക്കിയതിന് ശേഷം ഉള്ളിലുള്ള 2 ഇതളുകൾ എടുക്കുക ഇത് നല്ലപോലെ തണുത്ത വെള്ളത്തിൽ കഴുകാം നമ്മൾ ഓൾറെഡി ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ് അതിനുശേഷം ഉള്ളിലുള്ള 2 ഇതളുകൾ എടുത്ത ശേഷം അത് തണുത്ത വെള്ളത്തിലേക്ക് മുക്കി അത് നമുക്ക് കഴുകിയെടുക്കാം ഇനി ഉള്ളിലുള്ള 2 ഇതളുകൾ കൂടി എടുക്കുക മാറിടം മൂടുന്ന വലുപ്പത്തിലുള്ളത് വേണം ഇതെടുക്കാൻ ഒരു സൈസ് നമുക്കറിയാം ഒരു പൊതിഞ്ഞു വെക്കാൻ പാകത്തിനൊരു സൈസിന് വേണം ഈ ഇതളുകൾ എടുക്കാൻ നടുവിലെ തണ്ട് മുറിച്ച നിപ്പിളുകൾ മൂടാത്ത വിധത്തിൽ ഇവ വയ്ക്കണം നിപ്പിളിൻ്റെ മുകളിൽ ഇത് വെച്ചാൽ നിപ്പിളിന് ചുറ്റുമുള്ള ചർമ്മം വരണ്ടു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ ഇതുകൊണ്ടാണ് നിപ്പിൾ ഒഴിവാക്കി നമ്മൾ ഈ മാറ് മറയ്ക്കേണ്ടത് ഇല കൊണ്ട് ഇതിന് മീതെ സാധാരണ പോലെ വസ്ത്രം ധരിക്കുകയും ചെയ്യാം പിന്നീട് 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഈ ഇല എടുത്തു മാറ്റാം മാറിടത്തിനുണ്ടാകുന്ന ഈ വേദനയിൽ നിന്നും ആശ്വാസം ലഭിക്കുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് കാലിലെ നീര് വെച്ചാനും സന്ധിവേദന മാറ്റാനും ഇത്തരത്തിൽ ഈ ക്യാബേജ് ഇല ഉപയോഗിക്കുന്നവരുണ്ട് ഈ ക്യാബേജിൻ്റെ ഇതളുകൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് ഇത് വേദനയോ ഒരു വിമിഷ്ടമോ ഒക്കെ ഉള്ള ഭാഗത്ത് വെച്ച് കെട്ടുക ക്യാബേജ് ഇല ചൂടാകുന്നത് വരെ ഇത് തന്നെ വെക്കാം വേദന കുറയും നീരും കുറയുമെന്നാണ് പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.